എല്ലാവർക്കും നമസ്കാരം. വിവേകാനന്ദ പബ്ലിക് സ്കൂളിലെ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കൂട്ടുകാരെ അധ്യാപകരെ, കോവിഡിൻ്റെ കാലമെല്ലാം നമ്മൾ തരണം ചെയ്ത് പതിയെ പതിയെ സ്കൂളിലെ ക്ലാസ്സുകളിലേക്ക് തിരിച്ചു വരുന്ന സമയമാണിപ്പോൾ. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കും. പുതിയ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാം കിട്ടും. കളിച്ചും ചിരിച്ചും അധ്യാപകരുടെ കഥകൾ കേട്ടും ഒക്കെ നമ്മൾ പുതിയ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതിന് കാത്തിരുന്ന ആൾക്കാരാണ്. വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മൂമ്മയുടെയും ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ കൂടെ ഇത്രയും കാലം കളിച്ചും ചിരിച്ചും രസിച്ചും ഒക്കെ നടന്നവർ ഇനി പുതിയ ഒരു വീട്ടിലേക്കാണ് വരും ദിവസങ്ങളിൽ വരുന്നത്. സ്കൂള് വലിയ ഒരു വീടാണ്. അതേക്കാട്ടിലും വലിയ വീടാണ് ഈ ലോകം. അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയുമൊക്കെ നമ്മോട് എന്താ പറയുന്നത്? നല്ല കുട്ടികളായി പഠിച്ച് വളരണം. നല്ല കുട്ടികളായി വളർന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിലെ നല്ല മനുഷ്യരാകാൻ, നല്ല അധ്യാപകരാകാൻ, നല്ല എഴുത്തുകാരും നല്ല ഭരണാധികാരികളും നല്ല ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ഒക്കെ ആകുവാൻ കഴിയുകയുള്ളു. അതിന് നമ്മളെന്ത് ചെയ്യണം? നല്ല ശീലങ്ങൾ ഇത്രയും പ്രായത്തിൽ തന്നെ ശീലം ആക്കണം. ശീലമാക്കുക എന്നാൽ എന്താണ്? ഇന്ന് രാവിലെ എത്ര മണിക്കാണ് എണീറ്റത്? ചിലർ പറയും 7 മണിക്ക്, ചിലർ പറയും 8 മണിക്ക്. അപ്പം അതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. എത്ര മണിക്കാണ് നിങ്ങൾ എല്ലാവരും ഇന്നലെ കിടന്ന് ഉറങ്ങിയത്? അതിനും ഒറ്റ ഉത്തരം കിട്ടില്ല. ചിലർ പറയും 8 മണിക്ക്, ചിലർ പറയും രാത്രി 9 മണിക്ക്, 10 മണിക്ക് എന്നൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആരംഭിക്കാം. എല്ലാവരും, അതായത് ഡോക്ടർമാർ പറഞ്ഞതാണ്, ഞാനല്ല, കുറഞ്ഞ പക്ഷം എത്ര സമയം ഉറങ്ങണം? 10 മണിക്കൂർ മുതൽ 11 മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത്. അപ്പോൾ രാത്രി 9 മണിക്കെങ്കിലും ഉറങ്ങാൻ കിടക്കണം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ശീലിക്കേണ്ട 2-3 നല്ല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അതിനും 2 മണിക്കൂർ മുമ്പ് എങ്കിലും നല്ല, അതായത് ലഘുവായി ആഹാരം കഴിക്കണം. വയറു നിറച്ച് കഴിച്ച ഉടൻ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? ദഹനക്കേട് ഉണ്ടാകും, നല്ല ഉറക്കം കിട്ടുകയില്ല. ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് വൃത്തിയായി തേക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ നല്ലപോലെ ഫ്രഷായിട്ട് നമുക്ക് ഉണരുവാൻ പറ്റും. ഉണർന്നു കഴിഞ്ഞ് പല്ലൊക്കെ വൃത്തിയാക്കി കുളിച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ റേഡിയോയിലോ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഒരു 10-15 മിനിറ്റ് പാട്ടൊക്കെ കേൾക്കാം, പാഠപുസ്തകങ്ങൾ നോക്കാം. അതിനോടൊപ്പം ഞാനൊരു കാര്യം കൂടി പറയാം. വീട്ടിൽ പത്രം വരുത്തുന്നു എങ്കിൽ പത്രത്തിലെ ഏതെങ്കിലും പേജിൽ കുറച്ച് തലക്കെട്ടുകൾ വായിക്കുക. അച്ഛനെയോ അമ്മയെയോ ചേച്ചിയെയോ ജ്യേഷ്ഠനെയോ അമ്മൂമ്മയെയോ ഒക്കെ അത് വായിച്ച് കേൾപ്പിക്കുവാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാകും, സാരമല്ല, കുറച്ച് കഴിയുമ്പോൾ ശീലമാക്കാൻ പറ്റും. സ്കൂളുള്ള ദിവസങ്ങളിൽ കഴിയുന്നതും അടുത്തുള്ള സ്കൂളുകളാണ് എങ്കിൽ എന്ത് സംഭവിക്കണം? നടന്നു പോകാൻ നോക്കണം. വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയുമൊക്കെ സഹായം തേടാം. കുറച്ചുകൂടി വളർന്നാൽ
രണ്ട് കിലോമീറ്ററിനടുത്തുള്ള സ്കൂളാണെങ്കിൽ റോഡിൽ തിരക്കൊന്നും ഇല്ല എങ്കിൽ അച്ഛനും അമ്മയുമൊക്കെ അനുവദിക്കുമെങ്കിൽ സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റും. അതൊരു വ്യായാമം കൂടിയാണ്. നമ്മൾ കുഞ്ഞുണ്ണി എന്ന കവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പൂച്ച നല്ല പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വെച്ചു എന്നുള്ള കുട്ടിക്കവിതയൊക്കെ എഴുതിയ കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത ഇതേപോലെ എഴുതിയിട്ടുണ്ട്. ഉണ്ടാൽ ഉണ്ട പോലിരിക്കണം, ഉണ്ടാൽ ഉണ്ട പോലെ ഇരിക്കരുത്. അതായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നല്ല ഊർജം കിട്ടണം, ഉണ്ടതുപോലെ ഇരിക്കണം. ആഹാരം കഴിച്ച് കഴിച്ച് ഉണ്ട പോലെ ആകാൻ പാടില്ല. അതായത് വലിയ കട്ടബൊമ്മന്മാരും കട്ടബൊമ്മകളുമായി ഇങ്ങനെ തിന്ന് തിന്ന് വലിയ വണ്ണമുള്ളവരായി ഇരിക്കാൻ പാടില്ല എന്ന് അർത്ഥം. അപ്പോൾ എന്ത് കഴിക്കണം? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കേണ്ട ആഹാരങ്ങളുണ്ട്. വീട്ടിലൊക്കെ നമ്മൾ തരുന്ന ആഹാരം ഒക്കെ മാറ്റിവെച്ചിട്ട് പപ്സ് വേണം, കോള വേണം, നൂഡിൽസ് വേണം എന്നൊക്കെ നമ്മൾ അച്ഛനെയും അമ്മയെയും ഒക്കെ നിർബന്ധിക്കാറുണ്ട്. അങ്ങനെയൊന്നും പാടില്ല. കിട്ടുന്ന ആഹാരം നാട്ടിൽ, അതിനോടൊപ്പം തന്നെ നമ്മൾ പഴങ്ങൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം. ചക്കയുള്ള കാലത്ത് ചക്ക കഴിക്കാം, മാങ്ങ കഴിക്കാം. അതുപോലെ എല്ലാ ആഹാരത്തിനോടൊപ്പവും പഴങ്ങൾ കഴിക്കാം, സലാഡുകൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? നല്ല കട്ടിയുള്ള കണ്ണട വെച്ച കൂട്ടുകാരെ കണ്ടിട്ടില്ലേ ചെറുപ്രായത്തിൽ തന്നെ? ഇതൊക്കെ ഈ പച്ചക്കറികളും പഴങ്ങളുമൊക്കെ കൃത്യമായി കഴിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ പച്ചക്കറികൾ കഴിക്കുക, എല്ലായ്പ്പോഴും പഴങ്ങൾ കഴിക്കുക. പഴങ്ങൾ കഴിക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഇപ്പം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി ഒരു നേരം പഴങ്ങൾ മാത്രം കഴിച്ചതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, നല്ല കുട്ടികളായി വളരുവാൻ പറ്റും. അങ്ങനെ ആഹാരത്തിൽ നല്ല ശീലങ്ങൾ വളർത്തുവാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. അത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർമാർ പറഞ്ഞതാണ്. എന്ത് വെള്ളം കുടിക്കണം? നാരങ്ങ വെള്ളം കുടിക്കാം, കരിക്കിൻ വെള്ളം കുടിക്കാം, തേങ്ങാ വെള്ളം കുടിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ ശുദ്ധമായ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. കോള പോലെയുള്ള കൃത്രിമ പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നല്ല കാര്യങ്ങൾ ആഹാരത്തിൽ, നടപ്പിൽ, ശീലത്തിലൊക്കെ നമ്മൾ കൊച്ചുകുട്ടികൾ ചെറുപ്രായത്തിലെ ശീലിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല മനുഷ്യരാകും. വളർന്ന് വലിയ മഹാന്മാരെ പോലെ ആയി തീരും. ഗാന്ധിജിയുടെ കൂടെ നിന്ന, സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പടം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്കൂളിൽ പോകുമ്പോൾ നോക്കിയാൽ മതി. ഗാന്ധിയപ്പൂപ്പനോടൊപ്പം നീളമുള്ള ഉടുപ്പിട്ട, ഉടുപ്പിലൊരു ചുവന്ന റോസാപ്പൂ ധരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പടവും സ്കൂളിൽ ഉണ്ടാകും. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി നമ്മളെല്ലാം ആഘോഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെപ്പോലെ അല്ലെങ്കിൽ ഗാന്ധിജിയെപ്പോലെയുള്ള ആൾക്കാരുടെ ജീവിതം, അവർ നൽകുന്ന പാഠങ്ങളൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ച് അവരെപ്പോലെ ആകുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. എല്ലാവർക്കും ഈ കലോത്സവത്തിൻ്റെ നാളുകളിൽ ആഹ്ലാദ ആരവങ്ങളുമായി സ്കൂളിലേക്ക് കടന്നു വരുന്ന ഈ സമയത്ത് ഞാൻ വിജയം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരവും ആശംസകളും നേരുന്നു.